നമസ്കാരം. പാടാം നേടാം പണം നേടാം മ്യൂസിക്കൽ ചാറ്റ് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഗായകന് പാടാൻ അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും ഏത് പ്രതിസന്ധികളെയും നേരിട്ട് അത് തരണം ചെയ്യും. അങ്ങനെയുള്ള കുറെ അനുഭവങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. ഒരുപാട് ഒരുപാട് പാട്ടുകാർ എവിടെ നിന്നൊക്കെയോ വരുന്നു, അവരെ ഒന്നും ആരും അംഗീകരിച്ചിട്ടില്ല. പക്ഷേ അമൃത ടി വി ഇതാ ഒരു വേദി കൊടുത്തു. വെൽക്കം ടു പാടാം നേടാം ദ മ്യൂസിക്കൽ ചാറ്റ് ഷോ. നമ്മുടെ ഗായകരെ കാത്തിരിക്കുന്നത് ഐ സി എൽ ഫിൻകോർപ്പ് നൽകുന്ന ഒരു സർപ്രൈസ് ക്യാഷ് പ്രൈസ് ആണ്. ഇന്നും ഒരു മനോഹരമായ ഗാനം നിങ്ങൾക്കായി. മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. മധുമാസ സുന്ദര ചന്ദ്രലേഖ. കഴിഞ്ഞ രണ്ടാഴ്ചകളിലേറെയായി വളരെ സജീവമായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു ശരത്. എന്ത് കാര്യത്തിലും വളരെ ഹ്യൂമറസ് ആയിട്ട്, പാട്ടിലാണെങ്കിലും സംസാരത്തിലാണെങ്കിലും സ്വഭാവത്തിലും അങ്ങനെ തന്നെയാണ്. അതേ ഒരു ശുദ്ധനായ മനുഷ്യനാണ്, ശുദ്ധ സംഗീതത്തിൻ്റെ മാത്രം ഉടമയാണ്. ഇന്നും അദ്ദേഹമാണ് നമ്മളുടെ ഗസ്റ്റ്. വളരെ വിനയത്തോടെ, ആദരവോടെ, സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശരത്. അന്നാജി, എന്തോ യു ലുക്ക് ലൈക്ക് ഒരു 17-year-old ബോയ്. തീർച്ചയായിട്ടും മനസ്സിൽ അങ്ങനെയാണ് അന്ന എപ്പോഴും. അല്ല, അങ്ങനെയാണെങ്കിലേ ഒരു ഒരു പ്രേമഗാനം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. അല്ലെങ്കിൽ പാടാ. മനസ്സിൽ പ്രണയം ഉണ്ടായിരിക്കും. എത്ര വയസ്സായി ഇപ്പൊ രാജാ സാറ്? എത്ര ഇതുണ്ടെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരു ലവ് സോങ് ചെയ്തു കഴിഞ്ഞാൽ അതായിരിക്കും. അതുപോലെ തന്നെയാണ് അണ്ണാച്ചിയും. യങ്ങറ്റ് ഹാർട്ടാണ് അത്. അങ്ങനെ വന്നാലേ ഒരു സംഗീതജ്ഞന് പാടാനും മുമ്പോട്ട് പോകാനുള്ള ഒരു യാത്രയിൽ അത് വേണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നെ പുതിയ പടങ്ങൾ ഏതൊക്കെയാണ്? പുതിയ പടങ്ങളൊരു നാലഞ്ചെണ്ണം നല്ല ഫിലിംസ് ചെയ്യുന്നുണ്ട്. അപ്പൊ തമിഴ് ഫിലിം ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കമ്പോസിംഗ് തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങി. മലയാളത്തില്? മലയാളത്തിൽ നാല് ഫിലിം ചെയ്യുന്നുണ്ട്. വയ്യ. അപ്പൊ തുടങ്ങിയാലോ. സ്വന്തം പ്രയത്നം കൊണ്ട് വളർന്നു വന്ന ഒരു ഗായകനെയാണ് ഇന്ന് നമ്മൾ വിളിക്കാൻ പോകുന്നത്. സ്വാതി തിരുനാൾ കോളേജിൽ നിന്നും സംഗീതം പഠിച്ചിറങ്ങിയ ഈ മിടുക്കൻ തൻ്റെ വ്യക്തി ജീവിതത്തിലും കൂടെ കൂട്ടിയത് സംഗീതം മാത്രമാണ്. ആലാപന സൗന്ദര്യം കൊണ്ടും സ്വരശുദ്ധി കൊണ്ടും വേറിട്ട് നിൽക്കുന്ന ഈ ഗായകൻ്റെ കൈകളിൽ ഏത് ഗാനങ്ങളും ഭദ്രമാണ്. ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ ഗായകനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബിജു മാങ്കോഡ്. എന്റെ കുട്ടിക്കാലം തൊടിയിലും പാടവരമ്പിലും ഒരു മയിൽ ചാഞ്ചാടി രസിച്ച കാലം. നമസ്കാരം, ഞാൻ ബിജു മാങ്കോട്. പത്തനംതിട്ട ജില്ലയിൽ മാങ്കോടാണ് സ്ഥലം. ഏകദേശം 25 വർഷക്കാലമായി പ്രൊഫഷണൽ ഗായകനായി ഞാൻ ഗാനമേള വേദികളിൽ പാടി വരികയാണ്. ഇത്രയും വർഷത്തെ ഈ സംഗീത യാത്രയിൽ ഒട്ടേറെ വലിയ ഭാഗ്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഗാനഗന്ധർവൻ്റെ പേരിൽ ഒരു അവാർഡ് കിട്ടുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഒട്ടനവധി ചലച്ചിത്ര പിന്നണി ഗായകർക്കൊപ്പം ഗാനമേള വേദികളിൽ ഒന്നിച്ച് പാടുവാനുള്ള അവസരവും, ഏകദേശം ഒരു 4 സിനിമയിൽ ഞാൻ പാടിയിട്ടുണ്ട്. 1250 ഓഡിയോ ആൻഡ് വീഡിയോ ആൽബങ്ങളിലും പാടിയിട്ടുണ്ട്. ഈ പ്രോഗ്രാമിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട്, പാടുന്നുണ്ട്. കുറേ വിശേഷങ്ങളുമായി ഞാൻ വരുന്നുണ്ട്. എല്ലാവരും ഈ പ്രോഗ്രാം കാണണം, പ്രോത്സാഹിപ്പിക്കണം.
താങ്ക് യു. നമസ്കാരം ബിജു. നമസ്കാരം ചേട്ടാ. നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? ഇങ്ങനെ പ്രോഗ്രാം തടി വെച്ചല്ലേ. പണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് പാടാൻ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ബിജു അല്ലേ? ഒരുപാട് വേദികളിലും ഉണ്ട്, ഒരുപാട് പാട്ടുകൾ ഞങ്ങൾ ഒരുമിച്ച് പാടിയിട്ടുണ്ട്. ഇപ്പൊ എവിടെയാണ് താമസം? ഞാൻ പത്തനംതിട്ട ജില്ലയിൽ. പത്തനംതിട്ട. ബിജുവിനെ എനിക്കറിയാം, ബിജു അസലായിട്ട് പാടും. പിന്നെ വിശേഷങ്ങൾ അന്ന് വരെ അറിയാം, ഇന്നത്തെ വിശേഷം അറിഞ്ഞൂടാ. അപ്പൊ നമുക്കൊരു പാട്ടോടുകൂടി തന്നെ തുടങ്ങാം. ഏതാണ് പാട്ട് ചേട്ടാ? ഞാൻ ജോൺസൺ മാഷിന്റെ അനുരാഗിണി. ഇതാ അനുരാഗിണി, ഇതാ എൻ അനുവാദം നീ തരില്ലേ അനുരാഗിണി
ഇതായെൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ അനുരാഗിണി ഇതായെൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ബിജു, ഞാൻ ഈ പാട്ട് നേരത്തെ പാടി ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അതിനെക്കാട്ടി ഭംഗിയായിരിക്കുന്നു ഇപ്പോഴും. എന്താണ് അതിന്റെ മാജിക്ക്? പണ്ട് പാടിയതും ഇപ്പൊ പാടിയതും തമ്മില് ഇംപ്രൂവ്മെന്റ് അല്ലാതെ പുറകോട്ട് പോയിട്ടില്ല. എനിക്ക് തോന്നുന്നു ജോൺസൺ മാർഷിന്റെ പാട്ടുകൾ ഒരു പ്രത്യേക താല്പര്യവും അദ്ദേഹത്തോടുള്ള ഇഷ്ടവും അദ്ദേഹത്തിന്റെ സംഗീതവും. മിക്കവാറും പ്രാക്ടീസ് ചെയ്യാറുണ്ട് അല്ലേ? ആ അങ്ങനെ ഉണ്ട്, കുറവാണ്. കുറവാണ്, കുറവായിട്ട് ഇങ്ങനെ. ആർക്കാണെങ്കിലും അണ്ണാച്ചി, ഒരു പ്രണയം ഒന്നും ഇല്ലാത്ത ഒരു മനുഷ്യനാണെങ്കിൽ ഇപ്പോഴും പ്രേമിച്ചു പോകും. രണ്ടു മൂന്ന് പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പാടാം നേടാം. ഗായകരെ കാത്തിരിക്കുന്നത് ICL ഫിൻകോർപ്പ് നൽകുന്ന സർപ്രൈസ് ക്യാഷ് പ്രൈസ്. ബിജുവിന്റെ സ്കൂൾ കാലഘട്ടത്തിലാണ് അല്ലേ ആദ്യമായിട്ട് സംഗീതം തുടങ്ങുന്നത്? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് യുവജനോത്സവ പരിപാടികൾക്ക് ചേരുമായിരുന്നു. അപ്പോൾ സമ്മാനം കിട്ടാതെ പോയിട്ടുണ്ട്, സമ്മാനം കിട്ടും. ലളിതഗാനം ഏതായിരുന്നു അന്ന് പാടിയ? കാവേരി നിൻ തീരത്തിൽ കലയുടെ പുണ്യം ശ്രീരംഗം, കാവേരി നിൻ തീരത്തിൽ കലയുടെ പുണ്യം ശ്രീരംഗം, അഗസ്ത്യ ഹൃദയ കമണ്ഡലം നിറയ്ക്കും അമൃത സായുജ്യം നീ അമരവാത്സല്യം. ഇതിന് സമ്മാനം കിട്ടി? ഇതിന് സ്കൂളിൽ സമ്മാനം കിട്ടി. ആ അങ്ങനെ സബ് ജില്ലാ കലോത്സവത്തിൽ ഞാൻ ജില്ലയിൽ പോയി മത്സരിച്ചു, ഒന്നും കിട്ടിയില്ല. അപ്പോൾ അവിടെ ഒരു ജഡ്ജ് പറഞ്ഞു, ബിജുവിന്റെ നല്ല ശബ്ദമാണ്, ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, പഠിച്ചിട്ടില്ല. ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. അപ്പം അത് പഠിക്കണം ബിജു എന്ന് പറഞ്ഞു. ഈ പഞ്ചാബിൽ പോയത് എന്തിനായിരുന്നു പിന്നെ? അത് കേരള യൂണിവേഴ്സിറ്റി നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന് പോയതാണ്, ഗ്രൂപ്പ് സോങ് പാടാൻ പോയത്. അതുപോലെ ലൈറ്റ് മ്യൂസിക്കും പാടി. അവിടെ എനിക്ക് തേർഡ് പ്രൈസ് കിട്ടിയായിരുന്നു. ഞാൻ അറിഞ്ഞത് നേരിട്ട് കാണാത്ത ഒരു ആരാധിക ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടു. അതെന്താണ് അങ്ങനെ അങ്ങനെ ഒരു ആരാധന വന്ന കാര്യം എന്താണ് ചേട്ടാ? ഞാന് പിന്നെ ഇടയ്ക്കൊക്കെ ഫേസ്ബുക്കിൽ ചുമ്മാ കരോക്കയുടെ കൂടെ ഒക്കെ പാടിയിടാറുണ്ട്. ഒരുപാട് പേര് ഇടാറുണ്ട്. മറ്റ് എഫക്റ്റുകളൊന്നും ഇല്ലാതെ ചുമ്മാ ഇരുന്ന് പാടി. അപ്പൊ അങ്ങനെ മൃദുലേ ഇതാ ധീര സിനിമയിലെ രഘുകുമാർ സാറാണ് സംഗീതം, മൃദുലേ ജയശങ്കർ സാർ പാടി. അപ്പൊ ഞാനത് എന്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ്. അപ്പൊ ഇത് ഞാൻ പാടിയിട്ടു. അപ്പൊ ഇത് ഈ പറഞ്ഞ വ്യക്തിയുടെ ഫേവറേറ്റ് സോങ് ആയിരുന്നു. ആര്? ഒരു ഒരു ലേഡിയാണ്. ലേഡി പേരെന്താണ്? പേര് പറയുന്നില്ല. അവർക്ക് മെസ്സഞ്ചറിൽ വന്ന് എനിക്ക് നമ്പർ ചോദിച്ചു. ബിജു, ബിജു ഇത് പി ജയചന്ദ്രന്റെ അതേ സ്റ്റൈലുണ്ട്, ബിജുവിന്റെ വോയിസും പ്രൊണൗൺസിയേഷനും ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങള് നല്ല ഫ്രണ്ട്സായി പാട്ടൊക്കെ പാടിക്കൊടുക്കും. അങ്ങനെ നല്ല സൗഹൃദമായി. ഇവിടെ വെറും സൗഹൃദം മാത്രമേ ഉള്ളൂ, നല്ല അത്യാവശ്യം നല്ല സൗഹൃദമുണ്ട്. എന്നെ എന്ന് വിളിക്കും. പക്ഷെ ഈ ആദ്യ കോവിഡ് സമയത്ത് അവര് മരിച്ചുപോയി. അയ്യോ, അത് നമുക്കൊരു വലിയ വിഷമമായി. അങ്ങനെയാണ്. അപ്പൊ അവരുടെ മറ്റ് ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല, നമ്മളോട് പറഞ്ഞിട്ടില്ല. എന്റെ പാട്ടിനോടാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. അപ്പം അവർക്ക് വേണ്ടി ഞാൻ ആ ധീര സിനിമയിലെ ആ ഗാനം ഒരു നാല് വരി. മൃദുലേ നിന്നു ഞാൻ മയങ്ങി, മൃദുലേത ഒരു ഭാവ ഗീതമിതാ. ഈ കുട്ടി എത്ര വയസ്സുണ്ടായിരുന്നു? എന്നേക്കാൾ മൂത്തമാണ്. അപ്പം ഒരു ഞാൻ അറിഞ്ഞത് ഒരു ഒരു ചെറിയ വികലാംഗയൊക്കെ ആയിരുന്നു. ആ ഒരു
വീൽ ചെയറിലൊക്കെ സഞ്ചരിക്കുന്ന ഒരാളായിരുന്നു. കോവിഡ് വന്നപ്പോഴത്തേക്ക് കോവിഡ് അത് വല്ലാണ്ട് ബിജുവിനെ അതൊരു നല്ല വിഷമമായിരുന്നു സ്വാഭാവികമായിട്ട്. പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ അവസാനമായിട്ട് എന്തായിരുന്നു പറഞ്ഞത്, ഓർമ്മയുണ്ടോ? സാർ അല്ല, ബിജു എന്നും പാടണം, പ്രാക്ടീസ് ചെയ്യണമെന്നേ പറഞ്ഞുള്ളൂ. എന്റെ എന്നെ അങ്ങനെ ഒരാട്ട് പുകഴ്ത്തത്തൊന്നുമില്ല. ബിജുവിന്റെ പാട്ടിൽ വളരെ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ശബ്ദം നല്ലതാണ് എന്ന് പറയും. പാടാം നേടാം ഗായകരെ കാത്തിരിക്കുന്നത് ICL ഫിൻകോർപ്പ് നൽകുന്ന സർപ്രൈസ് ക്യാഷ് പ്രൈസ്. ബിജു ദാസേട്ടന്റെ ഒരു കടുത്ത ആരാധകനാണ്. തീർച്ചയായും 100%. അല്ലാത്തവരാരുണ്ട്? ദാസേട്ടന്റെ കൂടെ കുറെ സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയിട്ടില്ലേ ബിജുവിന്? ചേട്ടാ, ദാസേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സംഗീത കോളേജിൽ പഠിക്കുമ്പോ. ഈ 1 October എല്ലാ വർഷവും സൂര്യ ഫെസ്റ്റിവലിന് പാടാൻ വരും. ദാസേട്ടൻ പാടിയിട്ട് പിറ്റേ ദിവസം കോളേജിൽ എന്തോ ഒരു ഫംഗ്ഷൻ എന്തെങ്കിലും കാണും, അപ്പൊ അതിന് ദാസേട്ടൻ പങ്കെടുക്കും. അങ്ങനെ എന്റെ സെക്കൻഡ് ഇയറിലാണ് ആദ്യമായിട്ട് ഞാൻ ദാസനെ കാണുന്നത്. അങ്ങനെ ദാസേട്ടന്റെ ചെരുപ്പിന്റെ അടുത്തൊക്കെ പോയി ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ഇങ്ങനെ വെള്ളച്ചെരുപ്പിന്റെ കാവൽ നിൽക്കുന്ന പോലൊക്കെ നിന്നിട്ടുണ്ട്. അടിച്ചോണ്ട് പോകാനല്ല ഞങ്ങളുടെ കാർ പോർച്ചിൽ നിന്ന് ഓഡിറ്റോറിയത്തിലോട്ട് പോകാൻ ദാസേട്ടൻ ഇങ്ങനെ മുണ്ട് മടക്കി കുത്തി നിൽക്കുക. അപ്പൊ ചെറിയൊരു ചാറ്റമഴയുണ്ട്, അപ്പൊ എന്റെ കയ്യിൽ ഒരു കുടയുണ്ട്. അപ്പം ദാസേട്ടൻ ചുറ്റും നോക്കി, കുടയുള്ള ആരെങ്കിലും കയ്യിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി പോകാൻ. ആ സമയം അപ്പൊ എന്റെ കുട നൂരുന്നില്ല. അങ്ങനെ അടുത്ത നാടെ കൂടെ പോയി. അങ്ങനെ എനിക്ക് വലിയ നഷ്ടമുണ്ടായി. എന്തായാലും ഒരു പാട്ടും കൂടെ ആയാലും. ഓക്കെ ചേട്ടാ, ഓക്കെ പാടാം. പൊന്നോടു പൂവായി ശംഖോടു നീരായി വണ്ടോടു തേനായി നെഞ്ചോടു നീരായി വന്നു നീ കളഭമഴ തോരാതെ കുളിരണിയുമെന്നിൽ തൊട്ടു സൂര്യൻ രോമാഞ്ചം കണ്ണേ കണ്ണേ പൊന്നോടു പൂവായി ശംഖോടു നീരായി വണ്ടോടു തേനായി നെഞ്ചോടു നീരായി തന്നിൽ പൊഴിയാതെ നീ പൊഴിയാതെ നീ പുഷ്പമേ കൈക്കൊമ്പിളിൽ നിന്നൊഴിയാതെ നീ ഒഴിയാതെ നീ തീർത്ഥമേ നീ ശ്വസിക്കും ശ്വാസം ഞാനായി പ്രാണനുള്ളിൽ കൂടും തരാം നീ നടക്കും നീളേ വഴി പൂങ്കൊടിയായി തൂകാം ഇവൻ വെണ്ണ പോലെ നിന്നെ കയ്യിൽ തന്നിടൻ കണ്ണേ കണ്ണേ പൊന്നോട് പൂവായി ശംഖോടു നീരായി വണ്ടോടു തേനായി നെഞ്ചോടു നീരായി പിരിയാതെ നീ സ്വന്തമേ കണ്ണോരം നെഞ്ചിൽ മറയാതെ നീ മറയാതെ നീ വർണ്ണമേ നീ നനയ്ക്കും തോപ്പിൽ ഞാനാം മോഹമുള്ള പൂവായിടാം ജീവനിൽ ഞാൻ കോലാമിളം ആമ്പലിൽ ഈ സ്നേഹാമൃതം നിത്യമായി മുന്നിൽ ചേരാം മണ്ണിൽ ഞാൻ കണ്ണേ കണ്ണേ പൊന്നോട് പൂവായി ശംഖോടു നീരായി വണ്ടോടു തേനായി നെഞ്ചോടു നീരായി വന്നു നീ കളഭമഴ തോരാതെ കുളിരണിയുമെന്നിൽ തൊട്ടു സൂര്യൻ രോമാഞ്ചം കണ്ണേ കണ്ണേ പൊന്നോടു പൂവായി ശംഖോടു നീരായി
വണ്ടോടു തേനായി നെഞ്ചോടു നേരായി. എനിക്ക് സത്യത്തിൽ ആ പൊന്നോട് പോവായി പൊന്നേ ഒന്ന്, അപ്പൊ അവിടെ ദാസേട്ടന്റെ ഒരു ഒരു ശബ്ദത്തിന്റെ ഒരു ഒരു ടച്ച് വരുന്നുണ്ട്. പിന്നെ അനുവല്ലി പാടിയതിന്റെ എൻഡിലും ഒരു അനുദാസ്യം വരുമ്പോഴത്തേക്ക് ആ ഒരു ടച്ച് വരുന്നുണ്ട്. ചേട്ടാ, ഇത് എന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇത് സംഗീതം നൽകിയ ആളിന്റെ മുൻപിൽ തന്നെ അദ്ദേഹത്തിന്റെ തീർച്ചയായും അത് ഒരു സന്തോഷമല്ലേ എനിക്കും. എന്റെ ഒരു പാട്ട് ഒരാൾ പാടി കേൾക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. എന്റെ തെറ്റുകൾ സാർ ക്ഷമിക്കുക, ഒരു തെറ്റുമില്ല. ഒരു കുഴപ്പമില്ലാതൊരു പാട്ട് ചെയ്താൽ തട്ടിപ്പോയാലും കുഴപ്പമില്ലെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് മരണം ഉണ്ടാവത്തില്ലെന്നാണ് എന്റെ വിശ്വാസം. എന്തെങ്കിലുമൊക്കെ കുഴപ്പം എവിടെയെങ്കിലുമൊക്കെ കാണും, മനുഷ്യരല്ലേ. ബിജു മാങ്ങോട് ഒരുപാട് നല്ല പാട്ടുകൾ പാടി, ഒരുപാട് അനുഭവങ്ങൾ കാഴ്ചവെച്ചു. ഇനിയും കുറെ കൂടെ കേൾക്കാൻ ആഗ്രഹമുണ്ട്. കുറെ പാട്ടുകൾ, കുറെ അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഒരു അനുഭവസ്ഥനാണ് അദ്ദേഹം. എന്തായാലും നാളെ രാത്രി 8:30 നമുക്ക് കാണാം, കാണണം. ടിൽ ദെൻ, ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. പൊന്നോളങ്ങൾ മഞ്ചീരധ്വനിയുണർത്തി ഭാവനയാകും പൂവണി നിനക്കായി. ഏറ്റവും വിഷമിപ്പിച്ചിട്ടുള്ള അനുഭവം? ചില മെഗാഷോയ്ക്കൊക്കെ നമ്മളെ വിളിക്കും, നമ്മൾ മെലഡി ആണല്ലോ പാടുന്നത്, ബിജു മെലഡി ഇനി പോകത്തില്ല, അടിപൊളി പോകും. അപ്പൊ അങ്ങനെ നമ്മളെ പാടാതെ ഞാൻ പക്ഷെ പൈസ മേടിക്കും അത് കയറി. ഇരുളിൽ വിതുമ്പുന്ന പൂവേ നീ വിടരുന്നത് അപരാധമായോ. ഈ ശരത്തിന്റെ പാട്ടുകളിലെല്ലാം ഒരുപാട് സംഗതികളുണ്ട്. ഒരു സംഗതി ഇട്ട് ഒരാളെ വലക്കും, അങ്ങനെ അങ്ങനെ ചെയ്യാറില്ല. ആ പാട്ട് എന്തോ ആ ഒരു കോമ്പസിഷൻ എന്ത് ഡിമാൻഡ് ചെയ്യുന്നു അത് അതിനകത്ത് വെക്കുക എന്നുള്ളത്, അത് ജസ്റ്റ് ഒരു ഓർണമെന്റേഷൻ പോലെ ഉണ്ടാവും എന്നുള്ളതല്ലാണ്ട് അത് അതിനൊരു എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി. മംഗളങ്ങളരുളും മഴ നീർക്കണങ്ങള്.